നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങും മുമ്പ് ആദ്യം എല്ലാവർക്കും ഒരു വലിയ പെരുന്നാൾ ദിന ആശംസകൾ നേരുന്നു. നമുക്ക് ആഘോഷിക്കാനുള്ള വകുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും എല്ലാവരും സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ആഘോഷത്തിൽ പങ്കുചേരുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. എന്ത് തന്നെയായാലും അടുത്ത വർഷം നമുക്ക് കൊറോണ ഇല്ലാതെ ആഘോഷിക്കാൻ സാധിക്കുമെന്ന് ആശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് കുറച്ച് നേരം മുമ്പാണ്, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് നേരം മുമ്പാണ് തുറമുഖം എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇറങ്ങിയത്. ആ ടീസറിനെ കുറിച്ച് രണ്ടുപേരും പറയാമെന്ന് കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ആദ്യം കണ്ട എക്സ്പീരിയൻസ് കൊണ്ട് ആ ചിത്രത്തിൻ്റെ ടീസർ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, ഒരു ഒന്നൊന്നര ഐറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. കൃത്യമായിട്ട് പറയേണ്ടത് ആ സമരത്തിൻ്റെയും ആ ഫൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതിഗംഭീരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു മുദ്രാവാക്യം വിളിയെല്ലാം ശരിക്കും രോമാഞ്ചം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേരുന്ന രീതിയിലുള്ള വിഷ്വൽസുമാണ് ഈ ടീസറിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ തന്നെ ഒരു സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അത് ഈ ഒരു ടീസറിലും ചെറിയ രീതിയിൽ ഫലിക്കുന്നുണ്ട്. ആ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഥാപാത്രത്തെ നിവിൻ പോളി എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. പക്ഷേ ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ നോട്ടവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസും കൊണ്ടെല്ലാം തന്നെ ആ ഒരു സംശയത്തിന് യാതൊരുവിധ ചാൻസും ഇല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതിനുള്ള വിഷ്വൽസും നമുക്ക് ഈ ഒരു ടീസറിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ അവിടെയുമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന രംഗത്ത് അദ്ദേഹം പറയുന്ന ആ ഒരു ഡയലോഗ്, കള സാറ് സാറ് സെയ്ത്താനാണെങ്കിൽ നമ്മ ഇബ്ലീസാണ് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്, അതിനിത്തിരി പഞ്ച് കുറഞ്ഞു പോയില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിയതാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ വിഷ്വലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലുക്ക് കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസ് കൊണ്ടോ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ബാക്കി നമുക്ക് ഈ ഒരു ഒറ്റ വരിയിലൂടെ ഇത് വിലയിരുത്താൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമ ഒരു ക്ലാസ് സാധനമായിട്ടായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. രാജീവ് രവിയുടെ എക്കാലത്തെയും മികച്ച ചിത്രമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതായത് കമ്മട്ടിപ്പാടത്തിന് മുകളിൽ നിൽക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ് തുറമുഖം എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. ബാക്കിയെല്ലാം ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അഭിപ്രായം അല്ലെങ്കിൽ സിനിമയുടെ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരൊറ്റ ടീസർ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.